വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത് വിപ്ലവകരമായ മാറ്റങ്ങളാണെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കൊടിയത്തൂർ ഫേസ് ക്യാമ്പസിൽ അനുവദിച്ച കമ്പ്യൂട്ടർ കോഴ്സിന്റെയും ലാബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിലെ വിവിധ മേഖലകളിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും കാണാൻ കഴിയുന്നതായി തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കൊടിയത്തൂർ ഫേസ് ക്യാമ്പസിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച കമ്പ്യൂട്ടർ കോഴ്സിന്റെയും ലാബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളീയ സമൂഹം വിദ്യാഭ്യാസ രംഗത്ത് തുല്യതയില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ചതിന് കാരണം സർക്കാരും സമൂഹവും രാഷ്ട്രീയ പാർട്ടികളും വിദ്യാഭ്യാസ രംഗത്തേറെ ബോധവാന്മാരായതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പഠനങ്ങളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ കടന്നു വരുന്നത് ആശാവഹമാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യാരാജ്യത്തെ പ്രത്യേകിച്ച് കേരളീയ സമൂഹം വിദ്യാഭ്യാസ മേഖലയിൽ തുല്യതയില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ചവരാണ്. ഭരണാധികാരികളും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തിലുള്ളവരും ഫേസ് ക്യാമ്പസ് പോലെയുള്ള സ്ഥാപനങ്ങളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തുടങ്ങി സമൂഹം ഒന്നടങ്കം വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറെ ബോധവാന്മാരാണ് എന്നതുകൊണ്ടാണ് ഇത്രയും വിപ്ലവകരമായ മാറ്റങ്ങൾ നമുക്ക് വിദ്യാഭ്യാസ രംഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷനായി, ഫേസ് ക്യാമ്പസ് പ്രിൻസിപ്പൽ പി കമാൽകുട്ടി ഐ എ സ്ഥാപനത്തെ പരിചയപ്പെടുത്തി. ഫേസ് ഫൗണ്ടേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ സൈൻ ബാക്കഫി തങ്ങൾ കൊയിലാണ്ടിയെ മന്ത്രി ആദരിച്ചു. സെൻട്രൽ ഇൻചാർജ് തസ്നി മുഹമ്മദ് കോഴ്സ് വിശദീകരിച്ചു. കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കൽ സൂഫിയാൻ ചെറുവാടി, വാർഡ് മെമ്പർ ഫസൽ കൊടിയത്തൂർ, സൈൻ ബാഫക്കി തങ്ങൾ, കെ നാസർ ചെറുവാടി, കെ ടി അബ്ദുൽ ഹമീദ് ആജി തുടങ്ങിയവർ സംസാരിച്ചു. കെ എം അബ്ദുൽ ഹമീദ്, പി സി മുജീബ് റഹ്മാൻ, അബ്ദുൽ ഹക്കീം മാസ്റ്റർ, അമീർ അലി നൂറാനി, സദക്കത്തുള്ള പി യു തുടങ്ങിയവർ, സദക്കത്തുള്ള പി യു ഇ യക്കൂഫൈസി, എ ഒ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.